ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നല്ല സ്റ്റോക്കുകൾ തിരയുമ്പോൾ പൊതുവേ നിഫ്റ്റി ഫിഫ്റ്റിയിലെ പല സ്റ്റോക്കുകളുമാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സേഫായിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നിഫ്റ്റി ഫിഫ്റ്റിയാണ് പൊതുവെ എല്ലാവരും സജസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഏഷ്യൻ പെയിൻറ്റ്സ്, ടൈറ്റാൻ, ടി സി എസ്, പിഡിൽ ലൈറ്റ്, ബജാജ് ഫിൻസർ, എച്ച് ഡി എഫ് സി ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഐസ് മോട്ടേഴ്സ്, അങ്ങനെ ഒക്കെയുള്ള നല്ല സ്റ്റോക്കുകളായിരിക്കും പലപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ കാരണം, ഇത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഈ സ്റ്റോക്കുകൾ അത്ര എക്സ്പെൻസീവ് അല്ല. അതായത് എക്സ്പെൻസീവ് അല്ല എന്ന സെൻസ്, ഇത് അഫോർഡബിളാണ്. നമുക്കൊരു 5000 രൂപയ്ക്ക് താഴെയുള്ള ഒരു വിലയിൽ നമുക്ക് ഒരു സ്റ്റോക്കെങ്കിലും വാങ്ങാൻ കഴിയും. നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള വേറൊരു സ്റ്റോക്ക് ഉണ്ട്, അതാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പം നെസ്ലെ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കെല്ലാം അറിയുന്നതാണ്, ചോക്ലേറ്റ്, മാഗി പോലെയുള്ള പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് നെസ്ലെ. എന്നാൽ നെസ്ലെ ആരും പൊതുവെ സജസ്റ്റ് ചെയ്യല്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നെസ്ലെ വളരെ എക്സ്പെൻസീവ് ആണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നെസ്ലെ എക്സ്പെൻസീവ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. കാരണം നെസ്ലെയുടെ ഒരു സ്റ്റോക്കിൻ്റെ വില ഏകദേശം 25000 രൂപയ്ക്ക് അടുത്താണ്. എന്നാൽ നമ്മളിവിടെ അവഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫേസ് വാല്യൂ എന്താണ് എന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് എന്താണ് ഫേസ് വാല്യൂ നമുക്ക് മനസ്സിലാവും. ഫേസ് വാല്യൂ മുഖവിലയാണ്. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ആ കമ്പനി കൊടുക്കുന്ന ഒരു ഷെയറിന് കൊടുക്കുന്ന വിലയാണ്, അല്ലെങ്കിൽ അവരുടെ ഷെയർ സർട്ടിഫിക്കറ്റുകളിലും അവരുടെ റെക്കോർഡുകളിലും ഒക്കെ കാണുന്ന വിലയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം നെസ്ലെയുടെ ഫേസ് വാല്യൂ 10 രൂപയാണ്. പക്ഷേ മറ്റ് ഞാൻ പറഞ്ഞ മുകളിൽ പറഞ്ഞ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ടി സി എസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയിട്ടുള്ള 8 സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഫേസ് വാല്യൂ 1 രൂപയാണ്. അതിൻ്റെ ഈ 1 രൂപയാണുള്ള കാരണം, അവർ ലിസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 രൂപയ്ക്കൊക്കെ ആയിരിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ പിന്നീട് കാലാകാലങ്ങളിൽ ആ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ ഈ 1 രൂപ മുഖവിലയിലെത്തിയത്. അപ്പോൾ ഈ 1 രൂപ മുഖവിലയിലെത്തിയത് കൊണ്ടാണ് നമുക്കിത് 5000 രൂപയ്ക്ക് താഴെയുള്ള വിലയിൽ നമുക്കിത് വാങ്ങാൻ കഴിയുന്നത്. എന്നാൽ നെസ്ലെ ചെയ്തതുപോലെ ഈ സ്റ്റോക്കുകൾ സ്പ്ലിറ്റ് ചെയ്യാതെ ഒരു 10 രൂപ ഫേസ് വാല്യൂവിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ പറയുന്ന 8 സ്റ്റോക്കുകൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റിലെ വില, ഇതിനെ നമ്മൾ 10 ഗുണിച്ചിട്ട് കിട്ടുന്ന ഫിഗർ ആയിരിക്കണം നമ്മൾ അതിൻ്റെ വിലയായിട്ട് കണക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ നോക്കുമ്പോൾ ടി സി എസിൻ്റെ ഇപ്പോഴത്തെ വില ഏകദേശം 38000 രൂപയായിരിക്കും. ഏഷ്യൻ പെയിൻറ്റിൻ്റേത് 33000 രൂപയായിരിക്കും. ഐഷർ മോട്ടേഴ്സിൻ്റെ 40000 രൂപയ്ക്ക് മേലായിരിക്കും. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെത് ഏകദേശം 25000 രൂപയായിരിക്കും. ടൈറ്റാൻ്റേത് 36000 രൂപയായിരിക്കും. പിഡിലൈറ്റിൻ്റെത് ഏകദേശം 26000 രൂപയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ 6 സ്റ്റോക്കുകൾ, അതൊക്കെ നെസ്ലെയുടെ ഇപ്പോഴത്തെ 25000 എന്നുള്ള വിലക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള നെസ്ലെയേക്കാൾ എക്സ്പെൻസീവായ വിലയിലാണ് ഞാനീ പറഞ്ഞ 6 സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു മെക്കാനിസം, ഫേസ് വാല്യൂവുമായി ബന്ധപ്പെട്ട ഈ ഒരു മെക്കാനിസം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം ചില സ്റ്റോക്കുകൾ അതിൻ്റെ വില നോക്കിയിട്ട് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ഉദാഹരണം കൂടി നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 37000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. എന്നാൽ ഫലത്തിൽ അത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ടി സി എസിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല, അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല ഈ പറയുന്ന പേജ് ഇൻഡസ്ട്രീസ്. കാരണം ടി സി എസിൻ്റെ 10 രൂപ ഫേസ് വാല്യൂ വെച്ച് കണക്കുകൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ഷെയർ പ്രൈസ് 38000 രൂപയ്ക്ക് അടുത്ത് വരും. പേജ് ഇൻഡസ്ട്രീസിൻ്റെ 37000 വരുന്നുള്ളൂ. അപ്പോൾ ഏതാണ് എക്സ്പെൻസീവ്? ടി സി എസ് ആണല്ലോ. അതായത് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതായത് റിവേഴ്സ് സ്പ്ലിറ്റ് നടത്തിക്കഴിഞ്ഞാൽ ടി സി എസ് അവരുടെ ഫേസ് വാല്യൂ 10 രൂപയ്ക്ക് ഈ ഒരു മാർക്കറ്റിൽ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്താൽ ഇതിൻ്റെ വില 38000 ആവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോക്കിൻ്റെ എക്സ്പെൻസീവ് അല്ല ചിലവേറിയതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അതിൻ്റെ വില നോക്കിയിട്ടല്ല. അപ്പോൾ ഫേസ് വാല്യൂ ഈ ഒരു മാർക്കറ്റ് കൺസെപ്റ്റ്, ഈ ഒരു സങ്കല്പം മനസ്സിലാക്കിയാൽ സ്റ്റോക്കിൻ്റെ വിലയല്ല പ്രധാനമെന്നും അതിൻ്റെ വാല്യുവേഷൻ റേഷ്യോകളാണ് പ്രധാനപ്പെട്ടതെന്നും, സ്റ്റോക്ക് എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഇത്തരത്തിലുള്ള വാല്യുവേഷൻ റേഷ്യോ, ബുക്ക് വാല്യൂ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു സ്റ്റോക്ക് എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട റേഷ്യോസ്, ഒരിക്കലും സ്റ്റോക്കിൻ്റെ വിലയല്ല.
അപ്പോൾ ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കുക, എന്തിനാണ് ഈ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കമ്പനികൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ലിക്വിഡിറ്റി വർദ്ധിക്കും. അപ്പോൾ എന്താണ് ഈ ലിക്വിഡിറ്റി? ഇപ്പോൾ നെസ്ലെയുടെ ഒരു സ്റ്റോക്ക് വാങ്ങാൻ നമുക്ക് 25,000 രൂപ കയ്യിൽ വേണം. എന്നാൽ 10,000 രൂപ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും? ഒരു സ്റ്റോക്ക്, ഒരു ഷെയർ വാങ്ങാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എന്നാൽ US സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ഒരു ഷെയറിൻ്റെ ഫ്രാക്ഷനുകളായിട്ട് വാങ്ങാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റോക്കിൻ്റെ വില $200 ആണെങ്കിൽ നമ്മളെ കയ്യിൽ $100 ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ പകുതി വാങ്ങാം, അല്ലെങ്കിൽ 0.5% വാങ്ങാം. അപ്പോൾ അര സ്റ്റോക്ക് അല്ലെങ്കിൽ കാൽഭാഗം വാങ്ങാം. ഇങ്ങനെയൊക്കെ വാങ്ങാനുള്ള സൗകര്യം US സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. എന്നാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇനിയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണക്കാരായ കുറഞ്ഞ ക്യാപിറ്റലിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ സ്റ്റോക്കിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കമ്പനികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യും, അങ്ങനെ കൂടുതൽ ആളുകളെ കമ്പനിയിലേക്ക് ആകർഷിക്കുകയും. അപ്പം അത് അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിക്കുകയും സ്റ്റോക്കിന് ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. അതുവഴി ട്രേഡ് ഈ സ്റ്റോക്കിൽ വർദ്ധിക്കുകയും സ്റ്റോക്കിൻ്റെ വില പിന്നെയും ഉയരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമ്മളൊരു സാധാരണ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1,000 രൂപയുള്ള ഒരു കേക്ക്, ഒരു ബർത്ത്ഡേ കേക്ക് പോലത്തെ ഒരു വലിയൊരു കേക്ക്, നമ്മളത് 10 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു കഷ്ണത്തിന് 100 രൂപ വെച്ച് വിൽക്കുന്നു എന്ന് കരുതുക. ഇവിടെയാണ് സ്റ്റോക്കും ചെയ്യുന്നത് അതുതന്നെയാണ്. അവരുടെ വില അവർ കട്ട് ചെയ്തിട്ട് ആളുകൾക്ക് വിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകൾ വാങ്ങും. അപ്പോൾ ആ കേക്ക് എക്സ്പയർ ആയിട്ട് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൽ കൂടുതൽ വരികയും സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ആളുകൾ കൂടുതലായിട്ട് ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് വർദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഈ പറയുന്ന നെസ്ലെ എന്ന ഈ ഒരു ലോകത്തിലെ തന്നെ, വേൾഡിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള FMCG കമ്പനി ആയിട്ടുള്ള നെസ്ലെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 1:10 എന്ന രീതിയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഫേസ് വാല്യൂ 1 കുറയുകയും 25,000 രൂപയുടെ ഈ സ്റ്റോക്ക് ഒരു പക്ഷേ നമുക്ക് 2,500 രൂപയിൽ താഴെ, ഒരു ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് ഇന്ന് സംഭവിച്ച സ്ഥിതിക്ക്, അപ്പോൾ ചെറിയ വിലയിലൊക്കെ നമുക്ക് ഈ സ്റ്റോക്ക് ഇനിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2,500 താഴെ ഉള്ള വിലയിൽ ഈ സ്റ്റോക്ക് കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിലൂടെ വരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത വർഷം, അതായത് 2024 ജനുവരി 5 അപ്പോൾ ആ 5 മുമ്പായിട്ട് ഈ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ, ആ റെക്കോർഡ് ഡേറ്റ് മുമ്പായിട്ട് നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്കുള്ള ഒരാൾക്ക് അത് 10 സ്റ്റോക്കായിട്ട് കിട്ടുകയും ഒരു സ്റ്റോക്കിൻ്റെ വില ഏകദേശം 2,500 രൂപ ആവുകയും ചെയ്യും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങണോ, അതല്ല സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വാങ്ങിയാൽ മതിയോ, അതല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാതെ മാറി നിൽക്കുന്നതാണോ അല്ലെ തുടങ്ങിയ സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഏതായാലും ഈ സ്റ്റോക്കിനെ പറ്റി നമ്മൾ കൂടുതലായിട്ടൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ നെസ്ലെ എന്ന് പറയുന്നത്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് നെസ്ലെ. ആ കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡിയറിയാണ് നെസ്ലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്നുള്ള രാജ്യത്തെ പറ്റി നമുക്കറിയാം. ഈ രാജ്യം ടൂറിസത്തിനും അതുകൂടാതെ സ്വിസ് ബാങ്ക് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയ ഒരു ബാങ്കിൻ്റെയും ആസ്ഥാനമാണ് സ്വിറ്റ്സർലാൻഡ്. അതുകൂടാതെ അവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡയറി പ്രൊഡക്റ്റുകളാണ്. അതായത് മിൽക്ക്, പാല് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഡയറി പ്രൊഡക്റ്റുകളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ ചോക്ലേറ്റും അതുപോലെയുള്ള നമ്മുടെ ഈ ന്യൂട്രീഷനലി ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളുമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. അത് ചൈന പോലെയോ അല്ലെങ്കിൽ ഇന്ത്യ പോലെയോ വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല നെസ്ലെ. എന്നാൽ അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ലോകത്തിലെ തന്നെ നമ്പർ 1 കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മാത്രം മതി അവരുടെ മൊത്തത്തിലുള്ള അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമാകുന്ന അവരുടെ പ്രൊഡക്ഷൻസ്. ഇപ്പോൾ ഇവിടെ മിൽക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ന്യൂട്രീഷ്യൻ ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ട്സ്, അതുകൂടാതെ ബീവറേജസ്,
പല വിധത്തിലുള്ള ഡ്രിങ്ക്സ്, കൂടാതെ ഈ കുക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി യൂസിന് ആവശ്യമുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ, കൺഫെക്ഷണറി ഐറ്റം, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് റേഞ്ച്. നെസ്ലെയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരാളും ഇന്ത്യയിൽ ഉണ്ടാവില്ല. അത്രമാത്രം ഓരോ ഇന്ത്യൻ വീടുകളിലും പെനിട്രേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് റേഞ്ചാണ് ഇവരുടേത്. നെസ്ലെയുടെ സെറിലാക്ക് എന്ന് പറയുന്നത് 96% മാർക്കറ്റ് ഷെയറുള്ള ആ മേഖലയിലെ ഒരു മോണോപ്പൊളിയാണ്. കൂടാതെ ലാക്ടോജൻ, അതുപോലെ നാൻ, അതുപോലെ നെസ്ലെ എവറിഡേ എന്ന് പറയുന്ന മിൽക്ക് പൗഡറുകൾ, ഇതിനൊക്കെ 60-40% ഒക്കെ മാർക്കറ്റ് ഷെയറുള്ള പ്രൊഡക്റ്റുകളാണ്. കൂടാതെ മാഗിക്ക് ഏകദേശം 60% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതുപോലെ ഇവരുടെ മാഗി കാച്ചപ്പിന് മാത്രമായിട്ട് 20% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതുപോലെ ഇൻസ്റ്റൻറ്റ് പാസ്ത, അതിന് 73% മാർക്കറ്റ് ഷെയർ ഉണ്ട്. കിറ്റ്കാറ്റ്, മിൽക്കി ബാർ, മഞ്ച് പോലെയുള്ള ചോക്ലേറ്റ് ബാറുകൾക്ക് 63% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇനി നെസ്കഫേ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കോഫി ബ്രാൻഡിന് 50% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇപ്പോൾ FMCG സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡറായ ഒരു കമ്പനിയാണ് നെസ്ലെ ഇന്ത്യയിൽ പ്രത്യേകിച്ച്. കൂടാതെ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള നെസ്ലെയുടെ MNC. അവർക്ക് 62% ഈ ഇന്ത്യയിലുള്ള നെസ്ലെയിൽ അവർക്ക് സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവരുടെ തന്നെയാണ് ഈ കമ്പനി, പക്ഷേ ഇന്ത്യൻ സബ്സിഡിയറി എന്ന് മാത്രം. ഇന്ത്യയിൽ 40% മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ഇനി ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കിയാൽ, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ, ഇതൊരു Nifty 50 കമ്പനിയാണ്. Nifty 50 FMCG കമ്പനികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് നെസ്ലെ. മാർക്കറ്റ് ക്യാപ് 245,000 കോടിക്ക് മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയാണ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 25,000 നിൽക്കുകയാണ് ഏകദേശം. ഇതിൻ്റെ ഹൈ പോയിട്ടുള്ളത് 25,705. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ വമ്പിച്ച റാലി നടക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോഴുള്ളൊരു മാർക്കറ്റ് കറക്ഷനിൽ കുറച്ച് താഴ്ത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് എത്രത്തോളം പോകുമെന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. സ്റ്റോക്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ വളരെ ഹൈ PE ആണ്, 85% PE ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 86% ആണ്. ഇൻഡസ്ട്രി PEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഹൈ PEയിലാണ്. ഇൻഡസ്ട്രി PE 53. ഇൻഡസ്ട്രി PE തന്നെ അധികമാണ്. നമുക്കറിയാം FMCG കമ്പനികളിൽ പൊതുവെ ഏത് കമ്പനികൾ എടുത്തു കഴിഞ്ഞാലും അതിന് ഹൈ ഇൻഡസ്ട്രി PE നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ FMCG സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും അത് ഭയങ്കര ഡിഫെൻസീവായിട്ടുള്ള വലിയ വളറ്റിലിറ്റി കാണിക്കാത്ത സ്റ്റേബിളായിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വളരെ പ്രിയപ്പെട്ട സ്റ്റോക്കുകളാണ് FMCG സ്റ്റോക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ PE റേഷ്യോ എപ്പോഴും ഹൈ ആയിരിക്കും. ഇനി ഇൻഡസ്ട്രി മീഡിയൻ PE ഈ നെസ്ലെയുടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 ഒരു ആവറേജ് മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 68%. അപ്പോൾ ഒന്ന് 10 ഈ 68% PE തന്നെയാണ് ഈ സ്റ്റോക്കുകൾ. അപ്പോൾ ഇനിയും അത് താഴോട്ട് വരും, എന്നിട്ട് വാല്യൂ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇനി ഇതിൻ്റെ ഓൾ ടൈം ചാർട്ടിൽ നമുക്കിതിൻ്റെ PE നോക്കിക്കഴിഞ്ഞാൽ 48% താഴെ പോയിട്ടില്ല. അപ്പോൾ ഈ കൊറോണ ക്രാഷ് ആയാലും ഏത് വലിയ ക്രാഷ് വന്നിട്ടും ഇതിൻ്റെ PE റേഷ്യോ താഴോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു 86 PE എന്ന് പറയുന്നത് അത്രമാത്രം അത് എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിൽ ഇതിനുണ്ടായുള്ള മറ്റൊരു കാരണം ഇതിൻ്റെ ROCയും ROEയും നോക്കുക. ROCE 138% ROE 108%. അപ്പോൾ ഇത്ര ഹൈ ROEയും ROCയും കാണിക്കുന്ന ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വലിയ എക്സ്പെക്റ്റേഷൻ വെച്ച് പുലർത്തുക എന്നുള്ളത് അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കൂടാതെ നെസ്ലെ എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. സ്വാഭാവികമായിട്ടും അതിൽ ഇൻവെസ്റ്റേഴ്സിന് അത്രമാത്രം പ്രതീക്ഷ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഡിവിഡൻഡ് യീൽഡ് അത്ര ആകർഷകം ഒന്നുമില്ല, ഒന്നിൽ താഴെയാണ്. ഫേസ് വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 10. അതാണ് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി ഒന്നാകാൻ പോകുന്നത്. കമ്പനിക്ക് കടമൊന്നുമില്ല, 0.10 ഒരു നെഗ്ലിജിബിളായിട്ടുള്ള ഒരു 0 ഡെപ്റ്റ് കമ്പനിയാണ്. കൂടാതെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 27% എന്ന് പറയുന്ന ഹൈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ യാതൊരു പ്രശ്നമില്ലാത്ത കമ്പനിയാണ്. ഇനി പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ MNC 62% സ്റ്റേക്കാണ് അവർക്കുള്ളത്. കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 12%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 9% ഉണ്ട്. പബ്ലിക് ഹോൾഡിംഗ് വെറും 15% മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ വലിയ വളറ്റിലിറ്റി ഒന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത്. എന്നാൽ നമ്മളെ അത്ര വലിയ ഒരു ആകർഷകമല്ലാത്ത ഒരു ഫിഗർ ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക, അതിൻ്റെ സെയിൽസ് ഗ്രോത്തിലാണ്. നിങ്ങളതിൻ്റെ 10 സെയിൽസ് ഗ്രോത്ത് നോക്കുക, വെറും 7% CAGR ഗ്രോത്ത്. അതായത് ഓരോ വർഷവും വെറും 7% വളർച്ച മാത്രമാണ്
കാണിക്കുന്നത്. അതിന് ഈ 5 വർഷത്തെ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ 11% കുറച്ച് കൂടുതലാണ്, 3 വർഷത്തെ കുറച്ച് കൂടുതലാണ്, ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ 5%. പക്ഷേ അതിൻ്റെ ഒരു കാരണം ഇൻഫ്ലേഷനാണ്. കാരണം ഇൻഫ്ലേഷൻ കാരണം ഈ സാധനത്തിൻ്റെയൊക്കെ വില വർദ്ധിച്ചത് കാരണം സ്വാഭാവികമായിട്ടും ഇവരുടെ ആ ഒരു സെയിൽസ് വോളിയം വർദ്ധിച്ചിട്ടുണ്ടാവും. അത് കൊണ്ട് മാത്രമാണ് ഇവിടെ ആ ഒരു ഗ്രോത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ 7% കൂടുതൽ ഇതിന് വളർച്ച ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്തും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് കാണാൻ വെച്ചാൽ 8%. അതുപോലെ 14-25% ഒക്കെ ഇപ്പോൾ ട്രെയിലിംഗ് 12 മന്ത്സ് കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കാരണം പ്രത്യേകിച്ച് വില വർധനവ് കാരണമായിരിക്കാം. സാധാരണയുള്ള കറൻസി ഹൈക്ക് കാരണം ഉണ്ടായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം സെയിൽസ് ഇല്ലാതെ തന്നെ ഇത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇനി സ്റ്റോക്കിൻ്റെ വിലയിലുണ്ടായിട്ടുള്ള വർധനവ് എന്ന് പറയുന്നത് ഏകദേശം 17% അല്ലെങ്കിൽ 20%. അതായത് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് തീർച്ചയായും ഡബിൾ ആവുമെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് നെസ്ലെ. അതിൽ വേറെ തർക്കമില്ല. കാരണം നമുക്ക് നോക്കി ഇത് 10 ഇയേഴ്സിൻ്റെ അതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 17% ഒരു ഗ്രോത്ത് കാണാം. ആവറേജ് CAGR കാണാം. ലാസ്റ്റ് 1 വർഷത്തിൻ്റെ 27%. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ആ ഒരു റിട്ടേണിൻ്റെ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 131% റിട്ടേണാണ് അബ്സല്യൂട്ട് റിട്ടേണാണ് നൽകിയിട്ടത്. അതിൻ്റെ അർത്ഥം 100, 131% എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഡബിൾ ആണെങ്കിൽ 100% റിട്ടേണാണ് വേണ്ടത്. അതിൽ കൂടുതൽ റിട്ടേൺ 5 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതേ കാലയളവിൽ നിഫ്റ്റിയുടെ റിട്ടേൺ നോക്കുക, അത് 100% മാത്രമാണ്, ഇത് 131%. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റിയെ ഇത് ശക്തമായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 30% ഒരു ഡിഫറൻസ് നിഫ്റ്റിയുമായിട്ടുണ്ട്. ഇനി നിഫ്റ്റി 50 മറ്റ് FMCG കമ്പനികളുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നെസ്ലെ ഈ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെത് 5 വർഷത്തെ റിട്ടേൺ 41% മാത്രമാണ്. അതുപോലെ ITC 64% മാത്രമാണ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ 57%. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും നിഫ്റ്റി 50 പ്രധാനപ്പെട്ട ഒരു FMCG കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കാണ്. ഇവരുടെ ഇൻഡസ്ട്രി പിയേഴ്സ് എന്ന് പറയുന്ന പിയർ കമ്പാരിസൺ കൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ 3 സ്റ്റോക്കുകളാണ്. ഇത് കൂടാതെ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്. അത് പക്ഷേ 349% ഒരു റിട്ടേൺ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ഇത് അതിനെ ബീറ്റ് ചെയ്യാൻ നെസ്ലേക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നെസ്ലെയും ടാറ്റ കൺസ്യൂമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ കൺസ്യൂമറാണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ടാറ്റ കൺസ്യൂമറിനെക്കാട്ടിയും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു കമ്പനിയും മാർക്കറ്റ് ലീഡറുമാണ് ഈ കമ്പനി എന്നുള്ളത് കാര്യം നമ്മൾ വിസ്മരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നെസ്ലെ ഒരു ശക്തമായ സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത പണം എവിടെയും പോകാൻ സാധ്യതയില്ലാത്ത ഒരു സ്റ്റേബിൾ സ്റ്റോക്കാണ് എന്നുള്ള ഒരു തർക്കമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ ഒരു മാർക്കറ്റ് കറക്ഷനിൽ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ ഒരു കറക്ഷൻ മോഡിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ആയിരിക്കും നെസ്ലെ. കാരണം സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റർ നല്ല തോതിൽ ഈ സ്റ്റോക്കിലേക്ക് വരികയും അങ്ങനെ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിൻ്റെ വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെസ്ലെയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതുമായിട്ട് ഈ നെസ്ലെ സ്റ്റോക്കുമായി മറ്റു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.